മൈക്കിന് മുന്നിൽ വീരവാദം മുഴക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പുലികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വാല് ചുരുട്ടി എലികളാകും. ഹത്രാസ് കലാപ കൂടാലോചന കേസിൽ സിദ്ദിഖ് കാപ്പന്റെ കൂട്ടുപ്രതിയായി ലക്നൗ ജയിലിലുള്ള ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറിയും കൊല്ലം അഞ്ചൽ സ്വദേശിയുമായ റൌഫ് ഷെരീഫ് യു പി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കരഞ്ഞ് നിലവിളിച്ചിരിക്കുകയാണ്. സംഘടനാ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാൽ പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെ കൊല്ലുമെന്ന് വരെ റൌഫ് കേണു പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ റൌഫ് സംഘടനാ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. ഹത്രാസ് കേസിൽ റൌഫ് നൽകിയ മൊഴിയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇതാണ്. ചാരിറ്റബിൾ സംഘടനയായ റിഹാബ് ഇന്റർനാഷണലിന്റെ പേരിലാണ് പോപ്പുലർ ഫ്രണ്ട് വിദേശത്തു നിന്നുള്ള സംഭാവനകൾ സമാഹരിച്ച് ഇന്ത്യയിൽ എത്തിച്ചിരുന്നത്. ഗ്രീൻ വാലി എന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനം മുസ്ലിം കുട്ടികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള സംവിധാനമാണ്. അഡ്വക്കേറ്റ് കൌൺസിൽ NCHRO സംഘടനകളെ ഉപയോഗിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് നിയമ സഹായം ചെയ്യുന്നത്. തേജസ്സിൽ മാത്രമല്ല മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിലും PFIക്കാർ ജോലി ചെയ്യുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ രഹസ്യമായി പ്രവർത്തിക്കുന്ന സായുധ ചാവേർ വിഭാഗം ഹിറ്റ് സ്ക്വാഡ് എന്നാണ് സംഘടനയിൽ അറിയപ്പെടുന്നത്. PFI ദില്ലി ഓഫീസ് മാനേജറായ KP കമാലാണ് ഹിറ്റ് സ്ക്വാഡുകളെ ഏകോപിപ്പിച്ച് ദൗത്യങ്ങൾക്കായി നിയോഗിക്കുന്നത്. PFIയുടെ സോഷ്യൽ മീഡിയ സെല്ലിലൂടെ ഇന്ത്യയെ ഇകഴ്ത്തിക്കാട്ടുന്നതും വർഗീയ വൈരം ഉളവാക്കുന്നതുമായ പ്രചരണം നിരന്തരം നടത്തുന്നുണ്ടെന്നും റൌഫ് വെളിപ്പെടുത്തി. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഓരോ തെളിവുകളായി ദേശീയ അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരുന്നതിനിടയ്ക്കാണ് ഹത്രാസ് കലാപ കൂടാലോചന കേസിൽ സിദ്ദിഖ് കാപ്പന്റെ കൂട്ടുപ്രതിയായി ലക്നൗ ജയിലിലുള്ള ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി UP പോലീസിന് നൽകിയ മൊഴിയും പുറത്തുവരുന്നത്. അതേസമയം ഹത്രാസ് കലാപ കൂടാലോചന കേസിൽ സിദ്ദിഖ് കാപ്പന്റെ കൂട്ടുപ്രതികളായ പന്തളം സ്വദേശി അൻഷാദ് ബദറുദ്ദീനും വടകര സ്വദേശി ഫിറോസ് ഖാനും നൽകിയ മൊഴികളാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പ്രവർത്തനത്തെക്കുറിച്ചുള്ള NIA അന്വേഷണത്തിൽ നിർണായകമായത്. CAA വിരുദ്ധ സമരത്തിന്റെ മറവിൽ അരങ്ങേറിയ മിന്നൽ കലാപങ്ങൾക്ക് മുന്നിൽ പകച്ചുപോയ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ബദറുദ്ദീന്റെയും ഫിറോസ് ഖാന്റെയും മൊഴികൾ വെളിച്ചം വീശുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകളെ താനും ഫിറോസും ചേർന്ന് പരിശീലിപ്പിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാണ് ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾ. കത്തി, വാൾ, കൈത്തോക്ക് തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളെ പരിശീലിപ്പിച്ചിരുന്നു. ഇരുമ്പ് ദണ്ഡ് ഉപയോഗിച്ച് കൊല നടത്താൻ എവിടെ അടിക്കണമെന്നതിനും പരിശീലനമുണ്ട്. പെട്രോൾ ബോംബുകളും സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കാനും പ്രയോഗിക്കാനുമുള്ള പ്രത്യേക പരിശീലനവും നൽകാറുണ്ട് തുടങ്ങിയായിരുന്നു അൻഷാദ് ബദറുദ്ദീന്റെ മൊഴിയിലെ പ്രധാന വെളിപ്പെടുത്തലുകൾ. CAA വിരുദ്ധ സമരവും ബാബറി മസ്ജിദ് വിധിക്കെതിരായ നിലപാടും കാരണം പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം യുവാക്കൾക്കിടയിൽ കൂടുതൽ പോപ്പുലറായി. ഇതോടെ PFI ഉത്തരേന്ത്യയിൽ പ്രവർത്തനം സജീവമാക്കി. സിദ്ദിഖ് കാപ്പനെയും റൌഫ് ഷെരീഫിനെയും തനിക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിന്റെ താത്വിക ബുദ്ധിജീവിയാണ് കാപ്പൻ. ബാബറി മസ്ജിദ് കോടതി വിധിക്ക് ശേഷം ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ലക്ഷ്യമിടാൻ കാപ്പൻ നിർദ്ദേശം നൽകി. റൌഫ് ഷെരീഫാണ് PFIക്ക് വേണ്ടി ഫണ്ട് സമാഹരിച്ചിരുന്നത്. ഫിറോസും താനും ചേർന്ന UP, ബീഹാർ, ബംഗാൾ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ ഹിറ്റ് സ്ക്വാഡ് പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ ആയുധങ്ങളും സംഭരിച്ചിട്ടുണ്ടെന്നും മൊഴിയിൽ പറഞ്ഞിരുന്നു. അൻഷാദ് ബദറുദ്ദീനും താനും ചേർന്ന് മുസ്ലിം യുവാക്കൾക്ക് ആയുധ പരിശീലനവും വാഹനങ്ങൾ കത്തിക്കാനുള്ള പരിശീലനവും നൽകാറുണ്ട്. കലാപമുണ്ടായാൽ പരമാവധി ആൾക്കാരെ കൊല്ലാനും പരിശീലനമുണ്ട്. ദില്ലി PFI ഓഫീസിലെ മാനേജർ KP കമാലാണ് തങ്ങളുടെ ചെലവുകൾ മുഴുവൻ വഹിച്ചിരുന്നത്. സിദ്ദിഖ് കാപ്പനും റൌഫ് ഷെരീഫും തങ്ങൾക്ക് മാർഗദർശന ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു എന്നായിരുന്നു ഫിറോസ് ഖാന്റെ മൊഴി. ഏതായാലും കാപ്പനും കൂട്ടരും പോപ്പുലർ ഫ്രണ്ടിന്റെ അന്ത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കാത്തിരുന്ന് കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.